നാച്ചുറലി നമുക്ക് ഇന്ന് ഫീലാകുമല്ലോ, എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു, അപ്പോൾ ഞാനും കയറണ്ടല്ലേ എന്നൊരു ചിന്ത അവിടെ വന്നു. ഓക്കെ, ലീവ് ഇറ്റ്. ഇങ്ങനെ നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, പോട്ടെ, സാരമില്ലെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം, ഇന്ന് രാവിലെ വർക്കുണ്ട്, തിരുവനന്തപുരത്തേക്ക് എത്തണ്ട. അപ്പം ഞാൻ അശ്വതിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പോക്കട്ടെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, തമാശ രൂപത്തിൽ പറഞ്ഞു, ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാനും കൂടെ വർക്ക് ചെയ്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല വിട്ടുപോയതാണെന്ന് തോന്നുന്നു. സാരമില്ല പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലല്ല സാറിൻ്റെ മൊമെൻ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടുന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും എന്തായാലും ആൾക്കാർ, ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ സ്റ്റേജിലല്ല. സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്നില്ല കാണാൻ പറ്റും. ഇത് നിറച്ച ആൾക്കാരുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെൻ്റോ തരുന്നു, മൊമെൻ്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ, ജയരാജ് ഇരിക്കുന്നുണ്ട് ഡിറക്ടർ, ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നത് നല്ല അല്ലെന്ന് വെച്ചിട്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയറായി അവിടുന്ന്. തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും, ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ, അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ, നമ്മളെത്രയും അവാർഡ് വാങ്ങിച്ചതാണ്, അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ, ഇതാണ് സംഭവിച്ചത് അവിടെ. അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി, അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്നില്ലെന്ന് തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. ഐ ആം സോ സോറി. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി.